ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഹാമ്പർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മിനി കേക്കും പിന്നെ കുറച്ച് കേക്ക് ജാസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കേക്ക് റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തതും സെറ്റ് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം മിനി കേക്കിന് നമ്മൾ നട്ടി ബബിൾ കേക്കാണ് മിനി കേക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ഹാഫ് കെ ജിയുടെ നട്ടി ബബിളിൻ്റെ സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് ഇതുപോലെ ഒരു റൗണ്ട് കുക്കി കട്ടർ യൂസ് ചെയ്തിട്ട് ഒരു 4 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ക്രീമൊന്ന് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ മിൽക്ക് മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് മിക്സ് എന്ന് പറയുമ്പോൾ പാലും മിൽക്ക് മെയ്ഡും അതുപോലെ അതിൽ കുറച്ച് ബൂസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നന്നായി വെറ്റ് ചെയ്യുക. പിന്നെ ലെയേഴ്സിൽ നമ്മൾ ചോക്കോ ചിപ്സും നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൂസ്റ്റ് പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. നല്ല റിച്ചായിട്ട് തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന നട്ടി ബബിൾ കേക്ക് പോലെ തന്നെയാണ് ഫില്ലിങ്ങും ഫ്രോസ്റ്റിംഗും എല്ലാം വരുന്നത്. ഈ ഒരു മിനി കേക്ക് ഓൾമോസ്റ്റ് ഒരു 200-300 grams അടുത്ത് വരും വെയ്റ്റ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് കൊറിയൻ ലഞ്ച് ബോക്സ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ലഞ്ച് ബോക്സ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 4 ലെയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 നട്ടി ബബിൾ കേക്ക് ജാറും അതുപോലെ 2 റെഡ് വെൽവെറ്റ് ജാറും 2 കുനാഫ ജാറും ആണ് നമ്മൾ ഹാമ്പറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നട്ടി ബബിളിന് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സ്പഞ്ചിൻ്റെ ബാക്കി സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് നട്ടി ബബിൾ 2 നട്ടി ബബിൾ ജാറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ജാറ് ഓൾമോസ്റ്റ് 250 ml വരുന്ന ജാറാണിത്. അപ്പോൾ നമ്മൾ ഇതിൽ 3 ലെയേഴ്സ് വെച്ചിട്ടാണ് ജാറ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജാറിൻ്റെ സെയിം സൈസിലുള്ള ഒരു കുക്കി കട്ടർ യൂസ് ചെയ്തിട്ട് എല്ലാം ഷേപ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം ജാറിലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ഒരു റോസെറ്റ നോസിലിട്ടിട്ടാണ് ജാറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി കേക്ക് സ്പഞ്ച് വെച്ച് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള മിൽക്ക് മിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിലും വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ക്രീമാക്കി അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ 3 ലെയേഴ്സിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോപ്പിൽ ജസ്റ്റ് ക്രീമാക്കി അതിൻ്റെ മേലെ നട്ട്സും അതുപോലെ ബൂസ്റ്റ് പൗഡറും ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 ജാറും സെയിം സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കൊടുക്കാൻ ഡെലിവറി ചെയ്യാനുള്ളതിൻ്റെ തലേ ദിവസമാണ് റെഡിയാക്കി വെക്കുന്നത്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തണുപ്പോട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മളുടെ 2 നട്ടി ബബിൾ കേക്ക് ജാർ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെഡ് വെൽവെറ്റ് ജാറാണ് ഉണ്ടാക്കാനുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിൽ ക്രീം ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ആക്കി കൊടുത്ത് അതിലേക്ക് റെഡ് വെൽവെറ്റ് സ്പഞ്ചും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് മിൽക്ക് മിക്സാണ്. അതിൽ പാലും മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ളൊരു മിക്സാണ്. ഈ ഒരു മിക്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 റെഡ് വെൽവെറ്റ് കേക്ക് ജാറും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് നെക്സ്റ്റ് വെക്കാനുള്ളത് 2 കുനാഫ ജാറാണ്. അപ്പോൾ നമ്മൾ കുനാഫ ജാറാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജാറിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 കുനാഫ ജാറും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള മിനി കേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 kg കേക്ക് ബോർഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ടേൺ ടേബിളിൽ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെയുള്ള സിലിക്കോൺ മാറ്റ്സിൽ നമ്മൾ ഫോണ്ടൻ്റെ എല്ലാം റോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിലിക്കോൺ മാറ്റാണ്. അത് നമ്മൾ ഇങ്ങനെ ചെറിയ കേക്ക്സെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സിലിക്കോൺ മാറ്റ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്ത് ഔട്ടർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഷെയ്ഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലോത്ത് വെച്ച് കേക്ക് ബോർഡെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മിനി കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഞാൻ ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇനി നമ്മൾ ഹാമ്പർ സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു വുഡൻ ബാസ്ക്കറ്റിലാണ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 rupees ആണ് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ റേറ്റ്. ഇതിൻ്റെ സൈസ് വരുന്നത് 12 inches ആണ് സൈസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മിനി കേക്കും കേക്ക് ചാറും എല്ലാം ഒരുമിച്ച് തന്നെ ഈ ഒരു ഹാമ്പറിൽ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ മിനി കേക്ക് സെൻറ്ററിലും അതുപോലെ കേക്ക് ചാറും ഫ്ലവേഴ്സും കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് നമ്മൾ റൗണ്ടായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേക്ക് ചാറ് കേക്കിൻ്റെ മേലേക്ക് മറിഞ്ഞ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേക്ക് ചാറിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ഇങ്ങനെ തെർമോകോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ചാറ് ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഒരു റെഡും അതുപോലെ ഗോൾഡൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് അതിൻ്റെ മേലെ നമ്മൾ റിബൺ വെച്ച് ടൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇടയിലുള്ള എല്ലാ സ്പേസിലും നമ്മൾ ഫ്ലവേഴ്സ്, ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്, സോപ്പ് ഫ്ലവേഴ്സാണ് ഞാനിപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ടൂത്ത് പിക്സും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡയറി മിൽക്ക് ചോക്ലേറ്റ്സും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 10 rupees ഡയറി മിൽക്കാണ് എടുക്കുന്നത്. അതിതുപോലെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അതിനിടയിൽ ഒരു ബാംബു സ്റ്റിക്കും കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നന്നായിട്ടെല്ലാം നന്നായി ഒരു ഫില്ലായി ഇരിക്കുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ മിനി കേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള കേക്ക് ചാറൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്ലേസ് ചെയ്തു, ഫ്ലവേഴ്സ് എല്ലാം വെച്ചു, ചോക്ലേറ്റ്സ് എല്ലാം ആദ്യത്തെ പോലെ തന്നെ വെച്ചു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഹാമ്പർ സെറ്റായിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഒരു ബ്രഷിലാക്കിയിട്ട് കേക്കിന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 peony ഫ്ലവേഴ്സും കൂടെ വെച്ച് അപ്പോൾ നമ്മുടെ മിനി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാമ്പർ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിൽ ഇടയിലായിട്ട് ഇതുപോലെ കുറച്ച് ലെറ്റേഴ്സും ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇടയിലായിട്ട് അവിടെ എവിടെയായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാമ്പർ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെയുള്ളൊരു ഗോൾഡൻ കളർ നെറ്റ് ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിതുപോലെ അതിൻ്റെ ഹാൻഡിലിന് അവിടെ വെച്ച് ഇങ്ങനെ ഒരു റിബൺ വെച്ച് ടൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു പിയോണി ഫ്ലവറും ഒരു ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബർത്ത്ഡേ ഹാമ്പർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കേക്ക് ഹാമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിതിൽ ഫുള്ളും ഈറ്റബിൾസ് തന്നെയാണ്, കേക്കും അതുപോലെ കേക്ക് ചാർസും ചോക്ലേറ്റ്സും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഒരു ക്യൂട്ട് ഹാമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് ഈ ഒരു കേക്കിൻ്റെ റേറ്റും അതുപോലെ കേക്ക് ചാറും അതുപോലെ ഫ്ലവേഴ്സും ബാസ്ക്കറ്റ് അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ വർക്ക് ചാർജും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാനിപ്പോൾ ഇത് ടോട്ടലി 2500 ആണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത്.